ഹായ് എവരിവൺ, ഹെഡിങ് ടാക്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെഡിങ് ടാഗ് H1, H2, H3, H4, H5 and H6. ഹെഡിങ് ടാഗ്സ് ആർ ടിപ്പിക്കലി ഡിസ്പ്ലേസ് ഇൻ ലാർജർ ആൻഡ് ഓർ ബോൾഡർ ഫോൺസ് ദാൻ നോർമൽ ബോഡി ടെക്സ്റ്റ്. HTML ഹാസ് 6 ലെവൽസ് ഓഫ് ഹെഡിങ് ഫ്രം H1 to H6. ഹെർ H1 ക്രിയേറ്റ് ദ ബിഗ്ഗസ്റ്റ് ടെക്സ്റ്റ് ആൻഡ് H6 ദ സ്മോളസ്റ്റ്. ഇപ്പോൾ ഹെഡിങ്സ് കൊടുക്കാൻ വേണ്ടി HTML ഏതൊക്കെ ടാഗുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് 6 ലെവൽസ് ആയിട്ടാണ് ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡിങ്സ് കൊടുക്കാൻ HTML ഉള്ളത് 6 ടാഗുകളാണ്. സോ ബൈ യൂസിങ് ദി 6 ടാഗ്സ് വി ക്യാൻ പ്രൊവൈഡ് ദ ഹെഡിങ്സ് ഇൻ HTML, ദാറ്റ് ഈസ് H1, H2, H3, H4, H5 and H6. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈസ് H1 ടാഗിനും ഏറ്റവും കുറഞ്ഞ സൈസ് വരുന്നത് H6-നാണ്. ബാക്കിയുള്ളതിന് സൈസൊക്കെ അതിൻ്റെ ഇടയിലാണ് വരുന്നത്. സോ എന്താണ് ഹെഡിങ് ടാഗ് കൊടുത്താൽ സംഭവിക്കുക? വൈൽ ആഡിങ് ഹെഡിങ് ബ്രൗസർ ആഡ്സ് 1 ലൈൻ ബിഫോർ ആൻഡ് 1 ലൈൻ ആഫ്റ്റർ ദ ഹെഡിങ്. അപ്പോൾ ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് ഒരു ലൈൻ ആ ഹെഡിങ്ങിൻ്റെ മുന്നേയും ഒരു ലൈൻ ആ ഹെഡിങ്ങിന് ശേഷവും ബ്രൗസർ ലീവ് ചെയ്യും എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ ഹെഡിങ് നോർമൽ ടെക്സ്റ്റുമായിട്ട് ഹെഡിങ്ങിൻ്റെ ഡിഫറൻസ് എന്താണ്? അത് കുറച്ചുകൂടെ സൈസ് കൂടുതലായിട്ടാണ്, അത് ബോൾഡായിട്ടാണ് ഹെഡിങ് ഉണ്ടാകുക. മാത്രമല്ല ബ്രൗസർ ആഡ്സ് 1 ലൈൻ ബിഫോർ ആൻഡ് 1 ലൈൻ ആഫ്റ്റർ ദ ഹെഡിങ്. ഒരു ഹെഡിങ്ങിൻ്റെ മുന്നേ ഒരു ലൈനും ഒരു ഹെഡിങ്ങിന് ശേഷം ഒരു ലൈനും ബ്രൗസർ ആഡ് ചെയ്യും. ബ്രൗസറാണ് ഒരു HTML കോഡ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. കോഡ് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ബ്രൗസർ വിൽ ആഡ് 1 ലൈൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഹെഡിങ്. ഹെഡിങ് ടാഗ്സിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സായി വരുന്നത് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ എന്നിങ്ങനെയാണ്. ഇതിൽ ലെഫ്റ്റിലാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതെങ്കിൽ ഹെഡിങ് ആയിട്ട് വരിക ലെഫ്റ്റ് മാർജിനിലായിരിക്കും. അതേപോലെ റൈറ്റിലാണ് കൊടുത്തതെങ്കിൽ റൈറ്റ് മാർജിനിലായിരിക്കും വരിക. സെൻറ്ററിലാണ് കൊടുത്തതെങ്കിൽ സെൻട്രലായിട്ട് വരും.